അറസ്റ്റിലായ മലയാളി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ബംഗ്ലാദേശ് ഭീകര സംഘടനയുമായി ബന്ധമെന്ന് ഉത്തർപ്രദേശ് പോലീസ്. സ്ഫോടക വസ്തുക്കൾ ലഭിച്ചത് ബംഗ്ലാദേശി ഭീകര സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീൻ വഴിയെന്നാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ATS വ്യക്തമാക്കുന്നത്. യുപിയിൽ പ്രവർത്തിക്കുന്ന ഹിറ്റ് സ്ക്വാഡിലെ 5 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുന്നു. ധനേഷ്, ഈ ഹിറ്റ് സ്ക്വാഡിന്റെ തലവൻ തന്നെ മലയാളിയെന്നാണ് യു പി പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതലായി പുറത്തുവരുന്ന വിവരങ്ങൾ അത് എത്രത്തോളം നിർണായകമാണ്, ഗുരുതരമാണ്. സുജ, 2005 ബംഗ്ലാദേശ് സർക്കാർ ഭീകര സംഘടനകളുടെ പട്ടികയിൽ പെടുത്തിയ സംഘടനയാണ് ജമാഅത്തുൽ മുജാഹിദീൻ. ഈ സംഘടനയുമായി ഈ അറസ്റ്റിലായ 2 മലയാളികളും ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് യു പി പോലീസിൻ്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മാസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിലെത്തുകയും ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പദ്ധതി ഈ സംഘടനയുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. സ്ഫോടക വസ്തുക്കളടക്കം ഇവർക്ക് നൽകിയത് ഈ സംഘടനയാണെന്നാണ് പോലീസിൻ്റെ ആരോപണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം നേരത്തെ അറസ്റ്റിലായ അൻസാദ് ഹിറ്റ് സ്ക്വാഡിൻ്റെ തലവനാണെന്നും പോലീസ് ആരോപിച്ചിരുന്നു. ഈ ഹിറ്റ് സ്ക്വാഡുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുന്ന 5 പേരെ തിരിച്ചറിഞ്ഞെന്നും യു പി ഭീകരവിരുദ്ധ സേന അറിയിക്കുകയാണ്. ഏതായാലും ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ പോലീസ് കടുപ്പിക്കുകയാണ്. ഇവരുടെ 2ാം ഘട്ട ചോദ്യം ചെയ്യൽ ഇന്ന് വീണ്ടും തുടങ്ങും. ഈ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ യു പി പോലീസ് അറിയിക്കുന്നത്. സുജിയ. ശരി.